ഇപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് കൂൺ തീയൽ. കൂൺ തീയൽ എന്ന് പറയുമ്പോൾ കൂൺ വറുത്തരപ്പല്ല, കൂൺ വറുത്തരപ്പും തീയലും വ്യത്യാസമുണ്ട്. തീയൽ മസാലയിൽ നമ്മൾ ഗരം മസാല കൂട്ടുകൾ ഒന്നും തന്നെ ചേർക്കില്ല. പക്ഷേ വറുത്തരച്ച മസാലയിൽ നമ്മൾ സാധാരണ വറുത്തരച്ച കറി എന്നൊക്കെ പറയുന്നതിൽ ഗരം മസാല കൂട്ടുകൾ വ്യത്യസ്തമായ രീതിയിൽ റേഷ്യോയിലൊക്കെ നമ്മൾ ചേർത്തിട്ട് ചെയ്യുന്നതാണ് അതിനെ വറുത്തരച്ച കറി എന്ന് പറയുന്നത്. തീയൽ എന്ന് പറഞ്ഞാൽ പ്യുവർലി മൂന്ന് കൂട്ടുകളാണ് ചേരുക. വേറെ അതിൻ്റെ കൂടെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ചെയ്യാമെന്നല്ലാതെ ഗരം മസാല കൂട്ടുകളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീയലിന് ഈ കൂണിനൊരു പ്രത്യേക ഒരു സുഗന്ധമോ അതിൻ്റെ ഒരു സ്വാദോ ഉള്ളതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് രീതിയിലാണ് നമ്മൾ തീയൽ മസാലയിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനിൽ തുടങ്ങുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ രണ്ട് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആവശ്യം തീയൽ മസാലയിലില്ല. പക്ഷേ ഇത് ആ കൂണിൻ്റെ സ്വാദിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കുറച്ച് ഉലുവ, അതായത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ തീയൽ മസാല ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതും ആ കൂണിൻ്റെ സ്വാദിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്രയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് പച്ച ഉണക്കമല്ലി കൂടി ചേർത്ത് കൊടുക്കുക. ഉണക്കമല്ലി ആദ്യം ചേർത്ത് ഇത്രയും ചേരുവകളോട് ചേർത്ത് കഴിയുമ്പോഴാണ് സ്വാദ് പുറത്തേക്ക് വരിക. അതായത് തീയലിൻ്റെ യഥാർത്ഥ സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലി ആദ്യം കൂടുതൽ മൂത്തതിന് ശേഷം മാത്രമേ തേങ്ങ ചേർക്കാവൂ. തേങ്ങ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിയുന്നത് കൊണ്ടിട്ട് അതിൻ്റെ കയ്പ് പുറത്തേക്ക് ഇറങ്ങും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് മല്ലി ചേർത്ത് ഈ ചേരുവകൾ ഇത്രയും ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മളൊരു മുക്കാൽ കപ്പോളം തേങ്ങയും ചേർക്കുന്നത്. ഉലുവ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്ക് വന്നാലും കുഴപ്പമില്ല. അപ്പോഴാണ് ഉലുവയുടെ ഫ്ലേവർ പുറത്തേക്ക് ഇറങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഉലുവ ചേർക്കുന്നത്. ഉലുവ ഒരിക്കലും പച്ചയ്ക്ക് ചേർക്കരുത്, വല്ലാത്ത കയ്പായിരിക്കും. ഉണങ്ങി ഇത് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റാണ് വരിക, കയ്പ് മാറിക്കിട്ടും. ഇനി തേങ്ങയും ചേർത്ത് നന്നായിട്ട് വറുക്കുക. നന്നായിട്ട് വറുക്കുമ്പോൾ തേങ്ങ ഒന്ന് ഒരു പകുതി മൂത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബ്രൗൺ കളർ അല്ലെ ഒരു പുളിയുറുമ്പ് പരുവത്തിലേക്ക് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ഇതളോ അല്ലെങ്കിൽ ഒരു അര തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചുകൂടി ഒരു ഗ്രീനിഷ് ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു ആറോ എട്ടോ ഉണക്കമുളക്, നല്ല വലുതാണെങ്കിൽ ഒരു എട്ടെണ്ണം മതി, ചെറുതാണെങ്കിൽ പത്ത് വരെ ആകാം. അത്രയും നമ്മൾ ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ അത് പുറത്തേക്കൊന്നും തെറിച്ച് പോകാതെ നമുക്ക് വറുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. ആദ്യം അതിനകത്ത് അതിൻ്റെ കുരുക്കൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുക്കളുള്ളത് നമ്മൾക്കത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ആ കുരുക്കൾ കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിൽ തീയൽ ഈ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടി നല്ല കറുത്ത കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ള്, അതായത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എള്ളി ചേർക്കുന്നുണ്ട്. എള്ള് ചേർത്താൽ ഏറ്റവും അവസാനം ചേർക്കാവും, എള്ള ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. എള്ള അവസാനം ചേർത്ത് കഴിഞ്ഞാൽ എള്ള് പൊട്ടുന്ന സമയത്ത് നമുക്കിത് ഇറക്കേണ്ടതാണ്. അതുകൊണ്ടിട്ട് എള്ള ഏറ്റവും അവസാനം മാത്രം ചേർക്കുക. ഇനി എള്ളും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തുകൊണ്ടിരിക്കുക. വറുക്കുന്ന സമയത്ത് എള്ള് പൊട്ടിത്തുടങ്ങും. എള്ള് എപ്പോൾ പൊട്ടിത്തുടങ്ങുന്നു ആ സമയത്ത് നമ്മൾ എള്ള് പാകമായെന്നാണ് അതിൻ്റെ അർത്ഥം. അതുവരെ വറുത്തതിന് ശേഷം നമ്മൾക്കത് ഇറക്കി പിന്നെ നമ്മൾക്കത് അരച്ചെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എള്ള് ചേർക്കുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു നമ്മളുടെ പഴയകാല വിദ്യയാണ്. നമ്മൾ പണ്ട് എള്ള് എണ്ണയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിരുന്നത്. വെളിച്ചെണ്ണയ്ക്ക് മുന്നേ എള്ളെണ്ണയായിരുന്നു. പിന്നീട് എള്ളിൻ്റെ ലഭ്യത കുറഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ എള്ളെണ്ണയെന്ന് വെളിച്ചെണ്ണയിലേക്ക് കൂടുതലും മാറുന്നത്. കൂടുതലും നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടിട്ടാണ് ഇന്ന് നല്ലെണ്ണ എന്നൊക്കെ പറയുന്നത്. ഈ എള്ളെണ്ണ എള്ള് ചേർത്ത് കഴിയുമ്പോഴേക്കും തീയൽ മസാലക്കായാലും ഏത് മസാലയായാലും ഒരു കറുപ്പ് കളറ് കുറച്ചും കൂടി കിട്ടും. അതുകൊണ്ടിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് ഞാൻ പറഞ്ഞ പോലെ ബാക്കി ഉണ്ടായിരുന്ന മുളകിൻ്റെ പൊടികളും ചേർത്ത് നമ്മളതൊന്ന് വറുത്തെടുത്ത് ഇനി അത് നമ്മൾക്ക് തണുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സിയിലേക്ക് മാറ്റി അത് നന്നായിട്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. നല്ല മയത്തിൽ എടുക്കും തോറും നമ്മൾ എത്രത്തോളം മയത്തിൽ അരക്കുന്നു അത്രത്തോളം അതിൻ്റെ കറുപ്പ് കൂടുതൽ വരും. അത് നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഒരു വളരെ ഇതായിട്ടുള്ള ഫൈനായിട്ടുള്ള പേസ്റ്റും ചെയ്യണം നിർബന്ധമില്ല. നമുക്കത് അരച്ചതിന് ശേഷം ഈ അരച്ച മസാല നമ്മൾ ആയിരിക്കും നമ്മളിഞ്ഞ് അതിനകത്തേക്ക് പാചകത്തിന് എടുക്കുക. അപ്പോൾ എത്രത്തോളം നമ്മളിപ്പോൾ ഈ കളറ് കിടക്കുന്നില്ല, ഈ കളറിനേക്കാൾ ഡാർക്കായിട്ടാണ് ഇനി എള്ള് അവിടെ കിടന്ന് നമ്മൾ വെന്ത് വരുമ്പോൾ എള്ളിൻ്റെ കളറ് മാറി കറുത്ത കളറിലേക്ക് ഇത് കൊണ്ടുവരും. അതുകൊണ്ടിട്ട് പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് പാചകം തുടങ്ങാം. നമ്മളൊരു പാനിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ എണ്ണയിൽ നമ്മൾക്ക് നമ്മൾക്കിതിലേക്ക് ഒരു കുറച്ച് സവാള ചേർത്ത് ഇനി വഴിച്ച് തുടങ്ങണം. അപ്പോൾ സവാള ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയൊരു സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് സ്ലൈസ് ചെയ്ത സവാള നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയുടെ അളവ് സവാള നമ്മൾ എത്രത്തോളം എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റി ഒരു പച്ചമണം നന്നായിട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ തീയലിൻ്റെ ടേസ്റ്റ് മാറും.
അതിനകത്തേക്ക് നമ്മൾ ഒന്ന് പകുതി വയറ്റ് കഴിയുമ്പോഴേ അതിനകത്തേക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യമൊന്നുമില്ല, അത് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം തയ്യാറാക്കി വെക്കണ ഈ സമയത്ത് ഒന്ന് സവാള ഒന്ന് നന്നായിട്ട് വയറ്റി വരുമ്പോഴേക്കും നമ്മൾക്ക് അതിനകത്തൊരു നെല്ലിക്കാ വലുപ്പത്തിൽ അധികം പുളിയൊന്നും ചേർക്കരുത്. അധികം പുളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുളിങ്കറിയായിട്ട് മാറാം. കൊണ്ടിട്ട് അത്യാവശ്യം കുറച്ച് പുളി, അതിന് ഒരു നെല്ലിക്ക, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ നന്നായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഞാനത് പിഴിഞ്ഞ് വെച്ചിരിക്കുക, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വഴറ്റിയ സവാള ഈ പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. അത് നന്നായിട്ട് വേകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കാം, ഞാൻ പക്ഷേ മഞ്ഞൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു 250 ഗ്രാമോളം കൂണുണ്ട്, ആ കൂണ് ഞാനങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂൺ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൂൺ ഈ പുളിയിൽ കിടന്നിങ്ങനെ വെന്ത് കിട്ടുമ്പോൾ നമ്മൾക്കൊരു അതിൻ്റെ കൂണിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്കും ഈ സ്വാദ് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്വാദ് ഒന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്കൊന്ന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് അല്ലെങ്കിൽ അവസാനം ചേർക്കാം. ഉപ്പ് ചേർത്ത് പുളി വെള്ളത്തിൽ ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പുളിയിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഉമാമി ഫ്ലേവർ എന്ന് പറയും. ഈ കൂണിലുള്ളൊരു ഫ്ലേവറാണ് ഉമാമി ഫ്ലേവർ എന്ന് പറയുന്നത്. ഈ ഉമാമി ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമില്ല, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂണിൽ പുളി വെള്ളത്തിൽ ഉപ്പും ചേർത്ത് വേവിച്ച് തിളപ്പിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ചേർത്ത് നന്നായിട്ടൊന്ന് അത് വേവിക്കുക, നന്നായിട്ട് വെന്ത് വരണം. ബാക്കിയുള്ള സവാളയും ഈ കൂണും അതിനകത്ത് പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെന്തിപ്പോൾ ഒന്ന് ഇതിൻ്റെ ഒരു സൈസെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങാൻ തുടങ്ങും. കൂണ് വെന്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ സൈസ് ഒന്ന് ചുരുങ്ങാൻ തുടങ്ങും. ആ സമയത്ത് വേണം നമ്മൾ അതിനകത്ത് മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ സൈസ് ചുരുങ്ങുന്നത് കൂടാതെ അതിൻ്റെ ഒരു കളറും ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും. ആ സമയത്ത് വേണം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമണം കൂണിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടിട്ട് അതൊന്ന് സൂക്ഷിച്ചേക്കാം. പുളിവെള്ളത്തിൽ ചേർത്താൽ ഉടനെ മസാല ചേർക്കാതെ അതിൻ്റെ കളറൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരുമ്പോൾ നമ്മളുടെ ഈ മസാല നമ്മൾ അരച്ച് വെച്ചത് എത്രയാണോ നിങ്ങളുടെ ആവശ്യം ടേസ്റ്റ് അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ അരച്ചത് മുഴുവനും ചേർക്കണമെന്നില്ല, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കുക, മുക്കാലോ അല്ലെങ്കിൽ ഫുള്ളി ചേർത്തോ എങ്ങനെ വേണമെങ്കിലും ആകാം. ഫുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നീട്ടിയെടുക്കേണ്ടി വരും. ഞാനത്തൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും നമ്മൾ തിളപ്പിക്കുകയാണ്. ഇത് തിളപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഒരു പുളിവെള്ളത്തിൽ അതിൻ്റെ ആ കൂണിൻ്റെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വാദ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് അതും മാറിക്കിട്ടിട്ടുണ്ട്. ചിലർക്ക് അതൊന്നൊരു പ്രശ്നമില്ല, എനിക്ക് ആ ഉമാമി ഫ്ലേവർ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടിട്ടാണ് പലരും ഈ കൂണ് കഴിക്കാത്തത്. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂടേറ്റം കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി തീയല് പാചകം ചെയ്യാൻ. എപ്പോഴും തീയല് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറച്ചും കൂടി ചൂട് വെച്ച് കൊടുക്കുക. ആ ചൂടിൽ പതിയെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് വരുന്ന ഈ മസാലയിൽ നിന്ന് പതുക്കെ എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെയാണ് എണ്ണ തെളിയുന്നത്. നല്ല ചൂടിൽ ഇത് തിളപ്പിച്ചുകൊണ്ട് നല്ല നന്നായിട്ട് തിളക്കുന്ന ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിയണം നിർബന്ധമൊന്നുമില്ല, അത് വെറുതെ ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടേയിരിക്കുകയുള്ളു. അപ്പോൾ ഏറ്റവും കുറച്ച് ചൂടിൽ വെച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് പാചകം ചെയ്യുക. അത് എന്നോട് എപ്പോഴും ഒന്ന് തീയൽ പാചകം ചെയ്യുമ്പോൾ ഓർത്തേക്കുക. തീയൽ മാത്രമല്ല കറികളെല്ലാം രുചികരമാക്കാൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് ചൂട് കുറക്കുന്നതല്ലാണ്. അതായത് ഇത്തിരി ടൈറ്റായിട്ടുള്ള കറികളുണ്ടല്ലോ അതൊക്കെ കുറച്ച് ചൂട് കുറച്ച് വേവിക്കുന്നതാണ് എപ്പോഴും രുചി ഉണ്ടാകുക. ഇപ്പോൾ നമ്മുടെ തീയല് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിർത്താവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയതിന് ശേഷമേ നിർത്തുന്നുള്ളൂ. നല്ല തൊടുകറി പോലെ അധികം കഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വീതം കഴിച്ചാൽ മതി. നമുക്കൊരു ഓലനും മരിശ്ശേരിയൊക്കെ സദ്യയ്ക്ക് ഉടമ്പില്ല, അതേപോലെ അല്ലാതെ സാമ്പാർ പോലെ അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. താളിപ്പം നിർബന്ധമൊന്നുമില്ല. താളിക്കുന്നതിന് നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ചേർക്കുക. നമ്മളിപ്പോൾ മൂന്ന് തവണയായിട്ട് രണ്ടോ മൂന്നോ വീതം ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് കുറച്ച് എണ്ണ ചേർക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് എണ്ണ ചേർത്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് വറുത്തെടുക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇനി ചേർക്കാവുന്ന ബാക്കി എരിവുകളൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു 10 വരെ ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് നീളത്തിൽ നുറുക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ എപ്പോഴും താളിപ്പിന് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വേപ്പില ആണെങ്കിൽ വേപ്പില അല്ലെങ്കിൽ ഉണക്കമുളക് വേണമെങ്കിൽ ഉണക്കമുളക്, പിന്നെ അത്തേക്ക് ഉണക്കമുളകും ചേർത്ത് വേപ്പിലയും ഉണക്കമുളകും ഈ സമയത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്കത് കറിയിലേക്ക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. ഇത്രയും നന്നായിട്ട് താളിക്കണം നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് എന്തെങ്കിലും ചേരുവകൾ കുറവൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് നേരെ
നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന തണുത്ത് വെച്ചിരിക്കുന്ന മാറ്റി വെച്ചിരിക്കുന്ന കൂൺ തീയലിലേക്ക് നമ്മൾ താളിപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്തേക്കുക. ഈ സമയത്ത് നമ്മളുടെ വേറെ ചേരുവകളൊന്നും ചേർക്കാനില്ല, എല്ലാം തയ്യാറായി കഴിഞ്ഞു. നമ്മളുടെ കൂണും തയ്യാറായി, കൂൺ തീയൽ റെഡിയായി. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിനൊരു തീയലിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടേ. ഇപ്പം നമ്മൾ ഉപ്പ് നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല, നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഇനി തീയലിരിക്കും തോറും അതിന് എണ്ണ കൂടുതൽ തെളിഞ്ഞു വരികയും ചെയ്യും, കൂടുതൽ കൂടുതൽ മസാലയ്ക്ക് ടേസ്റ്റും വരും. അതാണ് ഒരു തീയലിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടിട്ട് തീയലെപ്പോഴും കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഉച്ചക്ക് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും, അല്ലെങ്കിൽ രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ടാകുമ്പോഴേക്കും നല്ല സ്വാദായിരിക്കും. അങ്ങനെ ഭംഗിയായിട്ട് തീയൽ റെഡിയായി. നമ്മൾക്ക് വളരെ ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചോറ് മാത്രമല്ല, നിങ്ങൾക്ക് ചപ്പാത്തിയോ കൂണാണല്ലോ, അങ്ങനെയുള്ള ഏത് വിഭവം വേണമെങ്കിലും ഇതിൻ്റെ കഴിക്കാവുന്നതാണ്. വളരെ രുചികരമാണ്. നിങ്ങളൊരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂണിൻ്റെ ഒരു ഫാനായിട്ട് വരും. കൂണൊക്കെ പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിന് പല റീസൺസ്, അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടാത്തതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തു നോക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൂണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പോഷക സമ്പുഷ്ടമായ സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ട കൂടെ, എല്ലാത്തിനും കൂടെ കഴിക്കാവുന്നതാണ്. വളരെ രുചികരമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.